ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പേൾ സെറ്റിംഗ് മെഷീൻ. ഈ പേൾ സെറ്റിംഗ് മെഷീൻ വെച്ച് നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഹാൻഡ് ബാഗ്, തൊപ്പി, ബെൽറ്റ്, ഇതുപോലുള്ള ചെരുപ്പുകൾ നോക്കി ഇതുണ്ടോ, ബെൽറ്റ്, നല്ല ബെൽറ്റ്, നല്ല കട്ടിയുള്ള ഏത് ഒരു സാധനത്തിൽ നമുക്കിത് വെച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ മെഷീൻ, പേൾ സെറ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ ബീഡ് സ്പഞ്ചിങ് മെഷീൻ. ഇതിന് രണ്ട് ലോബ്സ് ഉണ്ട്, മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം, കണ്ടോ. അതിങ്ങനെ താഴെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, ഇതിനിടയ്ക്ക് ക്ലോത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ നോസിൽസ് കിട്ടും. ഇതിൻ്റെ പേര് നോസിൽസ് എന്നാണേ. ഇതിലാണ് നമ്മൾ ഇതുണ്ടോ, ഇപ്പോൾ ഓരോ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു മോൾഡാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ വലിപ്പത്തിനനുസരിച്ചുള്ള മോൾഡ് കണ്ടോ, ആ മോൾഡിനുള്ളിലേക്ക് നമ്മൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ മുകൾ ഭാഗത്ത് നേരെ വെക്കുമ്പോൾ മുകൾ ഭാഗത്തുള്ള ഭാഗത്താണ് നമ്മൾ ഈ മോൾഡ്, ആദ്യത്തെ മോൾഡ് ഫിക്സ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളത് ഫിക്സ് ചെയ്യണം. താഴത്തെ ഭാഗത്ത് പിന്നെ ഇതാണേ, ഇതാണ് നമ്മുടെ ആ പിന്നെ, ഇതിൻ്റെ നെയിൽസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരു നാല് മുള്ളു പോലുള്ള ഭാഗമുണ്ട് മുകൾ ഭാഗത്ത്, കണ്ടോ. ഇങ്ങനെ നാല് നീഡിൽ പോലെ മുള്ളു പോലുള്ള ഭാഗം, പിന്നെ താഴത്തെ ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം. ഇത് നമ്മൾ താഴത്തെ ഭാഗത്താണ് ഈ ഒരു നെയിൽ വെച്ച് കൊടുക്കേണ്ടത്, ഈ പിന്നെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതായത് താഴെ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം താഴെ വരത്തക്ക വിധത്തിൽ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ, ഈ ബീഡുകൾ പലതരത്തിൽ പല വലിപ്പത്തിൽ നമ്മൾ കണ്ട നോസിൽസിൽ കണ്ട മോൾഡിൽ കണ്ട പല വലിപ്പത്തിൽ കിട്ടും. ഈ മുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഹോൾ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ സാധാരണ മുത്ത് വാങ്ങുമ്പോൾ നമ്മൾ നൂല് കുരുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹോൾ ഉണ്ടാവും, പക്ഷേ ഇതിനങ്ങനെ ഒരു ഹോളില്ല. അപ്പം നമുക്ക് താഴത്തെ ഭാഗത്ത് നമ്മൾ നെയിൽ വെച്ചു, മുകളിലത്തെ ഭാഗത്ത് ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കണം. നമ്മൾക്ക് ആദ്യം നമുക്ക് ഡിസൈനൊക്കെ പാറ്റേണൊക്കെ വരച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഏത് ക്ലോത്തിലും, ഞാനിപ്പോൾ കാണിച്ചായിരുന്നല്ലോ, ഏത് ക്ലോത്തിൽ വേണം നമുക്ക് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ ബീഡ് വെച്ചു, താഴെ നെയിൽ വെച്ചു, എന്നിട്ട് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് മുമ്പത്തെ പോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്ത് അത് കുത്തിക്കയറൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ ഇത് ഈ ഒരു കളർ ചെയ്ത് കാണിക്കാമേ. താഴെ പിന്നെ വെച്ചിട്ടുണ്ട്, മുകളിൽ ഇതുപോലെ ബീഡ് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ പിന്നെ താഴെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ക്ലോത്ത് അങ്ങോട്ട് കടത്തി പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, പെട്ടെന്നൊന്നും ഇത് പറഞ്ഞു വരത്തില്ല. ഇത് ഞാൻ കുറേ ചെയ്ത് ചെയ്ത് അതിൻ്റെ ആ ഒരു മോൾഡ് ഇച്ചിരി അയഞ്ഞിട്ടുണ്ട്, അതാണ് അങ്ങനെ ഊരി വരുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിമെയ്ഡായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ വില നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ വാങ്ങിയപ്പം 700 രൂപയായിരുന്നു. ഓക്കെ, താങ്ക് യു.